Season 2. ഇന്നത്തെ ചിരിയുടെ മാമാങ്കത്തിന് ഇവിടെ ഇതാ തിരി തെളിയുകയാണ്. This is Comedy Stars Season 2, powered by Lakshmi Jewelry. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് പത്തനംതിട്ട പേഴുംപാറ PDSലെ കൈരളി ഗ്രൂപ്പിലെ അംഗങ്ങളാണ്. സ്വാഗതം. ഒരുപാട് സിനിമകളിലെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇവിടെ ഇതാ ഒരു സ്റ്റേജിൽ ഒരുമിക്കാൻ പോവുകയാണ്. സിനിമ റീമേക്ക് റൗണ്ടിൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ ദ ഓൾ ടൈം റോക്കിംഗ് ടീം റോക്ക്. പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ മെഗാഹിറ്റ് ചലച്ചിത്രം താളവട്ടം റിലീസായിട്ട് ഇന്ന് 32 വർഷം പിന്നിടുമ്പോഴും ഇന്നും ആ സിനിമ കണ്ടിറങ്ങുന്നവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു നൊമ്പരം ബാക്കിയാകുന്നു. എന്നാൽ ഇവിടെ ഇപ്പോഴും റിച്ചാർഡ് സായിപ്പിന് അരിവച്ചു കൊടുത്തുണ്ടാക്കിയ കാശുകൊണ്ടുണ്ടാക്കിയ ഭ്രാന്താശുപത്രിയിൽ ഡോക്ടർ രവീന്ദ്രൻ രോഗികളെ പട്ടാളച്ചിട്ട പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കളഭം കാക്കും കനക കുന്നിൽ മരുവും താലോലം കിളികൾ പതിവായേവം ഒന്നായി പാടും കനിയൂടയോരെ കനിയൂടയോരെ. സ്റ്റോപ്പ് ഇറ്റ്, നിർത്താൻ. ഇങ്ങനെ കൂകി വിളിച്ചു നശിപ്പിക്കാൻ ഇത് നിയമസഭയല്ല, ഭ്രാന്താശുപത്രിയ. അന്തസ്സായിട്ട് നടത്തുന്ന ഒരു ഭ്രാന്താശുപത്രി. എന്റെ അന്തസ്സിന് എന്താണോ ഒരു കുറവ്? പണ്ട് റിച്ചാർഡ് സായിപ്പിന് അരിവച്ചു കൊടുത്ത കാശുകൊണ്ട് ഒരു വലിയ കൊട്ടാരവും പണിത് അതിനകത്ത് കുറെ ഭ്രാന്തമാരെ പിടിച്ചിട്ട് പട്ടാളച്ചിട്ട പഠിപ്പിക്കുന്നതല്ലേ ഒരു അന്തസ്. ഞാനീ ഭ്രാന്തമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു പാട്ടോടെ ഡാൻസ് കളിപ്പിച്ചത് തനിക്ക് പിടിച്ചില്ല അല്ലേ ഉവ്വ? പിടിച്ചില്ല. കേടോ, പണ്ട് യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ഇടയിൽ കൂടി തന്റെ മോളും ആ ഭ്രാന്തൻ ബിനുവും കൂടി ആടിപ്പാടി നടന്നത് പണ്ട് തനിക്ക് പിടിച്ചില്ല. അങ്ങനെ പിടിക്കുന്നത് കൊണ്ടാണല്ലോ തന്റെ മോള് നാരായണ. വീണ്ടും നീ അനാവശ്യം പറയരുത്. അന്നത്തെ അവളുടെ ആവശ്യം എനിക്ക് അനാവശ്യമായിരുന്നല്ലേ. കടപ്പുറത്തല്ല, കടക്ക് പുറത്തുനിന്ന്. ചുമ്മാതല്ല തന്നെ എല്ലാരും കൂടി കടപ്പുറത്ത് നിന്ന് ഓടിച്ചത്. ഐ സേ യു ഷട്ട് അപ്പ് ആൻഡ് ഗെറ്റ് ഔട്ട്. ഐ'm വെയിറ്റിംഗ്. എന്നെ വിളിച്ചായിരുന്ന ആശാനല്ല, കോൾ മീ ഡോക്ടർ DOGTER. അസറ വയസ്സ് പ്രായം കാണില്ലേ, ഇനി അപ്പൊന്ന് ഒതുങ്ങാം. വയസ്സാണ് എന്നെ താഴ്ത്തപ്പെട്ടവങ്ങൾക്കാകെ തന്റെ പേരെ പോരാടുന്നത് 94 വയസ്സിലാണ്.
தொழுநோயாளிகளுக்காக ஓடி ஓடி சேவை செஞ்சப்போ மதர் தெரசாக்கு வயசு 87. மொத்த வெள்ளக்காரங்களை கப்பல் ஏற்றி அனுப்பினப்போ காந்திக்கு வயசு 77. ரிட்டையர்மெண்ட்ன்றது டேட் ஆஃப் பர்த்ல இல்ல, இங்க இருக்கு. இவனுள்ள மருந்து கொடுக்க. ஐயோ சாரே, நான் அவிட ஒன்றும் போயிட்டில்ல. എന്റെ പേര് ജോസഫ് കുറുവില്ല, ഇതാണ് എന്റെ നാട്. ഞാൻ ഇവിടെ ഒരു ബേക്കറി നടത്തുന്നു. ആൻഡ് ഈ ബിസിനസ് ബ്രിട്ടീഷുകാരുടെ കാലത്തിൽ എന്റെ വല്ലിപ്പിച്ച നിക്കോളസ്, അത് കഴിഞ്ഞ് അപ്പച്ചൻ കുറുവില, ഇപ്പം ഞാൻ. ഞാൻ ഒപ്പിട്ടിട്ട് പോകാമോ? മകനോ ഇന്ത ഊർ കുമ്പിടും കുലസാമീവൻ യാരോ യാരോ. അല്ല സാറേ, നേരത്തെ ആ സെക്യൂരിറ്റി നാരായണൻ ഒരു വിനുവിന്റെ കാര്യം പറഞ്ഞില്ലേ, അതെന്താ സംഭവം? അതൊരു വലിയ കഥയാ. പണ്ട് ഇവിടെ വിനു എന്നൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ആ പ്രാന്തൻ ഡോക്ടറുടെ മകളുമായി, അല്ല പ്രാന്തിന്റെ ഡോക്ടറുടെ മകളുമായി അയാൾ പ്രണയത്തിലായിരുന്നു. പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തുടുത്ത വാണം നോക്കി കൂട്ടി നിന്നും മേട്ടി വന്ന പൈങ്കിളിയല്ലേ. എന്താടോ ഒടിയനാകാൻ വേണ്ടി 18 കിലോ കുറച്ച ഒരുത്തം അത് പുറത്ത് ഇപ്പോണ്ട് വിളിക്കട്ടെ. കുടിയന്മാർക്കുള്ള സ്ഥലമല്ല ഇത്. കുടിയനല്ല സാർ, ഒടിയൻ. ഒടിയൻ സെക്യൂരിറ്റി, ഇതെന്താടോ ഇങ്ങനെ? സാറേ, ഇവ മൊത്തം 25 കിലോ ഉണ്ടായിരുന്നു, 18 കിലോ കുറച്ചു. ഇപ്പൊ ചുള്ളിക്കമ്പ് പോലായി, ഇപ്പൊ ഒടിയും. എടോ, ആന വാ പൊളിക്കുന്നത് കണ്ടിട്ട് ആട് വാ പൊളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ആട്ടെ, എന്താ നിന്റെ പ്രശ്നം? ഞാനും തിക്കൃഷിയുമായിട്ടുള്ള സംഭവബഹുലമായ ഒരു ജീവിത കഥ. ഞാന് ബിയുമായിട്ട്, എന്താണ് ഈ പ്രശ്നം? ഇയാളെ ഇന്നലെ ഇവിടെ കൊണ്ട് അഡ്മിറ്റ് ആക്കിയതാ. ഇയാള് പറയുന്നത് ഇവിടെ ആർക്കും മനസ്സിലാകുന്നില്ല, അതാ പ്രശ്നം. കഴുതേ, അതിന് ഇവിടെയാണോ കിടത്തേണ്ടത്? അതാ സൗണ്ടോളജി കൊണ്ടുപോകണ്ടേ? ശബ്ദവിന്യാസങ്ങൾ കൊണ്ട് അത്ഭുതം തീർക്കുന്ന മഹാമാന്ത്രികനല്ലേ അദ്ദേഹം? അദ്ദേഹമല്ലേ അതിന്റെ ഹെഡ് ഡോക്ടർ? എല്ലോ പള്ളി മഞ്ഞൾ പ്രസാദം. ഞാൻ പറയുമ്പോ ആർക്കും മനസ്സിലാകുന്നില്ല. ഇതിലും ഭേദം ഈ ട്രെയിനിന് തന്നെ തലവെച്ച് ചത്താ മതിയായിരുന്നു. എടോ ഉണ്ണി, പുതിയൊരു നേഴ്സ് വന്നിട്ടുണ്ട്. അയ്യാ, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല, 3-4 പേരെങ്കിലും വേണം. എന്തിന്? എടോ, തനിയെ നേഴ്സുമാരെ മാത്രം കൂട്ടിയാ പോരാ, 3-4 ഡോക്ടേഴ്സ് എങ്കിലും വേണം. കാരണം ഏഷ്യൻസ് അധികവാ. മിസ്റ്റർ ഉണ്ണി, താൻ പേടിക്കണ്ട, അതിന് പറ്റിയ ഒരു ഡോക്ടറെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാ പിന്നെ ഞാൻ പേഷ്യന്റിനെ വിളിക്കാം. ഞാൻ ഡോക്ടറെയും ബാധിരാ.
രോഗി വന്നു. എന്നാലേ ഡോക്ടറും ഡോക്ടർ സാറേ, ലേഡി ഡോക്ടർ സാറേ, എന്റെ രോഗം ഒന്ന് കേൾക്കണേ. ആദ്യം തന്നെ കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ. ഫീസ് ഇല്ലാതെ സീരിയസ് ആണ് കാര്യം, സീരിയസ് ആണ്. നേരം പോയാൽ പിന്നെ ആവത്താണ്. എവിടെ എവിടെ എനിക്ക് പരിശോധിക്കാനുള്ള രോഗി? ഇതാ നിൽക്കുന്നു. വന്ന അന്ന് മുതൽ ഒറ്റ പാട്ടും പാടി നടക്കുക, ഒരു മാറ്റവുമില്ല. അതാണ് വട്ട്, അതാവണം അവിടെ വട്ടൻ. എവിടെ എവിടെ ഷോക്കും വൃന്ദം ബാക്ക് എന്ന് വച്ചാ ഷോക്ക് റൂമിൽ കൊണ്ടുവരാൻ. പിന്നോട്ട് വാടാ ഭ്രാന്ത. മാറാതിരിക്കാൻ, ഇത് പഴയ ആയിരത്തിന്റെ നോട്ടൊന്നുമല്ലല്ലോ. ദാ നോക്ക്. പരിഭവങ്ങളിൽ മൂടി നിർത്തുമി വിരഹവേള തന്നൊമ്പരം. ഉൾക്കുടന്നയിൽ കോരിയുന്നു ഞാൻ എന്റെ ജീവനിൽ പങ്കിടാൻ. ഒരു വെൺമുകിലിനു മഴയിതളേകിയ പൂന്തിരയഴകിനും ഇണയഴകാമെന്നഴകേ. ഞാനല്ലേ പറഞ്ഞത് മാറിയെന്ന്? മാറി, വട്ടു മാറിയില്ലെങ്കിലും പാട്ട് മാറിയില്ലേ. ഞാൻ എന്ത് വർത്തമാനമാണോ ഈ പറഞ്ഞത്? എന്തമ്മയായിരുന്നു മേഴ്സി, എന്ത പെങ്ങളായിരുന്നു മേഴ്സി, എന്ത കുഞ്ഞമ്മയായിരുന്നു മേഴ്സി. അറിയാൻ മാനേജറിന് ചോദിക്കുക, എനിക്കാണോ വട്ട്, ഈ ദിക്കുന്നവർക്കാണോ വട്ട്? ഒക്കെ കാണുന്നില്ലേ? ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. എന്റെ അത്തിപ്പാറ അമ്മച്ചി ഡാമേജ് ഔട്ട് കംപ്ലീറ്റ്ലി. ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ. ആരാ, എന്തു വേണം? അതെ, ഞങ്ങള് KSRTCയിലെ ഡ്രൈവർമാരായിരുന്നു. ഞങ്ങക്ക് വട്ടാന്നും പറഞ്ഞ് ഞങ്ങളെ പിരിച്ചുവിട്ട് ഞങ്ങളുടെ മുതലാളി പിണങ്ങാറായി സാറ്. പക്ഷേ ഒരു ഓപ്ഷൻ തന്ന്, ഞങ്ങളുടെ കൂട്ടത്തില് ആർക്കാണ് ആദ്യം വട്ടുമാറി തിരിച്ചു ചെല്ലുന്നത് അവർക്ക് ജോലി പ്രവേശിക്കാവുന്നു. എനിക്ക് ഉറപ്പുണ്ട്, വട്ടുമാറി ആദ്യം ഞാൻ തന്നെ പുറത്തു ചെല്ലും. കാരണം എന്നെയാണല്ലോ വട്ടെന്ന് പറഞ്ഞ് ആദ്യം പിടിച്ച് രാജിവെപ്പിച്ചത്. എനിക്ക് ഒറ്റ ഷോക്ക് തീരാന്ന് പ്രശ്നമുണ്ട്. ഡോക്ടർ പ്ലീസ് എന്നെ ഷോക്ക് അടിപ്പിക്കൂ. അതെങ്ങനെ ചെയ്യാന? എന്താണ്? എനിക്ക് ആദ്യം ഷോക്ക് തരണം. അയ്യോ അല്ലല്ലല്ല, എനിക്ക് എനിക്ക് അല്ലെങ്കിൽ ഞാൻ അങ്ങ് ഡൽഹിയിൽ പോയാൽ ഉത്തരവ് വാങ്ങിക്കും. നിർത്താൻ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ ഒരുമിച്ച് ഷോക്ക് തരാം. അതിൽ ആദ്യം വട്ടുമാറുന്ന ആർക്കും നമുക്ക് നോക്കാം. ബൃന്ദം ബാക്ക്. എങ്ങനെ? ചാക്കോ ഫോളോ മീ. ഇത്രയും ഷോക്കടിപ്പിച്ചിട്ടും നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ലേ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് ഷോക്ക് തന്ന്, പക്ഷെ ഏറ്റില്ല. അപ്പോ അതിന് പവർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അത് ഊരി ഞങ്ങൾ ആ ഡോക്ടറെ അണ്ണാക്കി കുത്തിക്കേറ്റി വെച്ചു കൊടുത്തു. ഈശ്വര,
എന്നിട്ടാ ഡോക്ടർ അവിടെ ഇതാരുടെ പുട്ടുറു മീസ പുട്ടുറു മീസ നിന്റെ അപ്പൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഒരു ഡോക്ടർ ഈ ഗതിയായി. ഇനിയിപ്പോ ഇവന്മാരെ ഞാൻ ആരെ ഏൽപ്പിക്കുവേണ്ടേ? ഈശ്വര ആസാമരിക്കുന്ന ഞാൻ ഏറ്റോളാം. ആരാത് കൊട്ടാരക്കര ഗണപതി ഭഗവാനേ, വിഘ്നേശ കോട്ടം കൂടാതെ കാക്കണമേ. കൊട്ടാരക്കര ഗണപതിയാണ്, മംഗലംകുന്ന അയ്യപ്പനാണ് സത്യം. ഈ രണ്ടുപേരെയും ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയി ചർച്ച ചെയ്ത് വട്ടുമാറ്റുന്ന കാര്യം ഈ ഞാനേറ്റു. എങ്ങനെയാണോ ചർച്ച ചെയ്ത് വട്ടുമാക്കാൻ പറ്റുമോ? ഇനി അഥവാ മാറിയില്ലെന്നിരിക്കട്ടെ, പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന്. ഇനിയും എന്ത് പ്രതീക്ഷയാണാവോ? അല്ല, ഞാനും പഴയ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ ആയിരുന്നല്ലോ. ഏത്, ഇനിയിപ്പോ ഇവരുമായിട്ട് ചർച്ച ചെയ്ത് കൂട്ടുകാരായ സ്ഥിതിക്ക് ഇനിയിപ്പോ മുതലാളി എന്നെ പിടിച്ച് ഡ്രൈവർ ആക്കിയാലോ? വാട്ട് യു മീൻ? എന്നെ പിടിച്ച് ഡ്രൈവർ ആക്കിയാലോന്ന്. ഏത്, മനസ്സിലായോ? ഒരേ കത്തുമ്പോ തന്നെ നിനക്ക് വാഴ വെട്ടിടോടെ. മമ്മൂക്ക, ലാലേട്ടൻ, വിജയ് അങ്ങനെ തുടങ്ങി നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ സിനിമാ രംഗത്തുള്ള എല്ലാ ആൾക്കാരും ടീം റോക്കിന്റെ പെർഫോമൻസിനുണ്ടായിരുന്നു. ഇനി ജഡ്ജസിന്റെ വിധി അറിയാനായിട്ടുള്ള സമയമാണ്. അതിനു മുമ്പ് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. എടാ, ഞാൻ ഒരു വീട്ടിൽ ചെന്നിട്ട് അമ്മയെ തായയെ കഞ്ഞു കുടിക്കാമല്ലോ തരണേന്ന് വെച്ചപ്പോ അവര് പറഞ്ഞ് നമ്മളെ വീട്ടിലെ കഞ്ഞു കൊടുക്കണ സ്പൂൺ കൊണ്ടാണ്, നീ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ. ഞാൻ രാവിലെ ഒരു സ്വാമിയുടെ പേര് എഴുതി കവലെ കൊണ്ടുവെക്കും, ആരെങ്കിലും വന്ന് പൈസ ഇടും. സ്വാമിയുടെ പേര് ചുമ്മാ എഴുതി വെച്ചാൽ മതി, മലയാളികൾ ചരാ 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 ചരാന്ന് പറഞ്ഞിട്ടോളൂ, ഒരു കുഴപ്പമില്ല. നീ വരുന്നില്ല? ഞാൻ പറഞ്ഞില്ല. കയ്യും കാലും വളച്ച് കെട്ടി പിച്ചച്ചട്ടി എടുത്തു നീട്ടി എന്റെ കയ്യെന്തെങ്കിലും തരൂ എന്ന് വിളി. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം റോക്ക്, താളവട്ടം എന്ന സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ പുനരാവിഷ്കാരവും കേരളത്തിലെ ട്രാൻസ്പോർട്ട് മന്ത്രിയുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ അതാണ് കലാകാരന്റെ ഹാസ്യഭാവന, സാക്ഷാത്കാര സ്വാതന്ത്ര്യം. കൺഗ്രാജുലേഷൻസ്. താളവട്ടം എന്ന ചിത്രം നമുക്കറിയാം, നമ്മുടെ മനസ്സിൽ പതിഞ്ഞ ചിത്രമാണ്. അതിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. അതിനൊരു പുനരാഖ്യാനം നടത്തുമ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന ഭാവന എന്ന് പറയുന്നത് നമ്മുടെ ഇമാജിനേഷന് അപ്പുറമാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേക അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തി. മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മമ്മൂക്കയെയും മോഹൻലാലിനെയും നിങ്ങൾ വീണ്ടും ഇവിടെ കൊണ്ടുവന്നു. അവരെ കഥാപാത്രങ്ങളാക്കി മാറ്റിയത് നിങ്ങളുടെ സ്വാതന്ത്ര്യം അനുസരിച്ചാണ്, പക്ഷേ അത് നിങ്ങളുടെ സ്കിറ്റിന് മിഴിവ് കൂട്ടിയിട്ടേ ഉള്ളൂ. പിന്നെ ട്രാൻസ്പോർട്ട് മന്ത്രിയെ ഡ്രൈവറാക്കി ചിത്രീകരിച്ച് വിവാദങ്ങളിൽ നിന്നും ഒഴിവായ ആ ബുദ്ധിയെയും ഞാൻ മാനിക്കുന്നു. ഹ്യൂമർ ഒരുപാടുണ്ട്. ആർട്ടിസ്റ്റിൻ്റെ വോയിസ് മോഡുലേഷൻ, ക്യാരക്ടറൈസേഷൻ എല്ലാം തന്നെ അതിനോട് നീതി പുലർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ് ടീം റോക്ക്. റിമി, ടീം റോക്ക്, താളവട്ടം എന്ന് വെച്ചാൽ സിനിമ റീമിക്സ് റൗണ്ടിൽ വരുമ്പോൾ നിങ്ങൾ വളരെ ചിന്തിച്ച്, ശരിക്കും പറഞ്ഞാൽ സിനിമ അല്ല കഥയല്ല നമുക്ക് വേണ്ടത്, സിനിമ സ്പൂഫിലായിരിക്കും ചിലപ്പോൾ നമ്മളത് വേണ്ടത്. പക്ഷേ റീമിക്സ് എന്ന് പറയുമ്പം നമുക്ക് പല 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 താരങ്ങളുടെ പല ഡയലോഗ്സ്, പക്ഷേ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കിടക്കുന്ന താരങ്ങളും ഡയലോഗ്സും നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റി, അതുകൊണ്ടാണ് ഇത്ര രസകരമായിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റിയത്. ഇതിൽ എൻ്റെ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാ വിജയ് അണ്ണ നീങ്കഥ. അപ്പ അയ്യോ,
അതിലെ ഗണേശേട്ടൻ പാല ഇതുവരെ ആരും ഞാൻ കണ്ടിട്ടില്ല. ഫിഗർ വൈസ് നമ്മൾ ആരും ട്രൈ ചെയ്തിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു അത്ഭുതം തോന്നും. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത്. പിന്നെ ലാലേട്ടന്റെ ഒടിയൻ ഭയങ്കര ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് അദ്ദേഹത്തെ അല്ല നമ്മൾ കാണിച്ചത്. അദ്ദേഹത്തെ കണ്ട് വേറെ ഒരു ആരാധകൻ ഒടിയനാവാൻ ശ്രമിച്ച് 25 kilo ഉള്ള ആള് 18 kilo ആയപ്പം വന്ന സംഭവമാണ്. പക്ഷെ ലാലേട്ടൻ്റെ ആ ഒരു വരവ് നമുക്ക് ഒരു ഭയങ്കര തരംഗം തന്നെയാണ്. ഒരു പ്രത്യേക ഒരു സ്മാർട്ട് ലുക്ക് ലാലേട്ടന് വേണ്ടി, ആ ഹാർഡ് വർക്കിന് വേണ്ടി ഒരു വിസിലടിയാണേ കൊട്. ആ ഓക്കെ, താങ്ക് യു ശ്വേതജി. ടീം റോക്ക്, ബ്യൂട്ടിഫുൾ. താലവട്ടം നമ്മൾ മീൻസ് റിലീസായിട്ട് 32 വർഷമായി. അമേസിങ്. ആരോടെങ്കിലും ചോദിച്ചാൽ വിശ്വസിക്കൂല, ഒരാളുടെ ഒരു ഐസാണ് നിങ്ങൾ പറയണത്. മീൻസ് ഇന്നലെയോ മിഞ്ഞാന്നോ കണ്ട പോലെയാണ് ആ സിനിമേൻ്റെ ഒരു ഇത്. സൂപ്പർ. ഒടിയൻ്റെത് പാവം, എവിടെയാണ് ആ ഒടിയൻ? അതെല്ലാം നന്നായിരുന്നു. എവറിഥിങ് വാസ് ബ്യൂട്ടിഫുൾ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഹാർഡ് വർക്ക് വാസ് റിയലി പെയിൻ. സൂപ്പർ. ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. റിമി ഓൺ 38. ശ്വേതജി 28. ടീം റോക്കിന്റെ ഇന്നത്തെ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 94/100. സൂപ്പർ. നമ്മുടെ ഇന്ത്യ ഇപ്പോഴും ഡെവലപ്പിംഗ് കൺട്രീസിന്റെ പട്ടികയിലാണ്. അതിൻ്റെ ഏറ്റവും വലിയ കാരണവും ഭിക്ഷാടനമാണ്. ഈ ഒരു വലിയ മാറ്ററുമായിട്ടാണ് നമ്മുടെ ടീം ഫോർ സ്റ്റാർസ് ഇനി വേദിയിലെത്തുന്നത്. മിസ് ചെയ്യരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ വെരി ഷോർട്ട് ബ്രേക്ക്. എടാ, ഞാൻ ഒരു വീട്ടിൽ ചെന്നിട്ട് അമ്മയെ തായേ കഞ്ഞി കുടിക്കാമല്ലോ തരണേന്ന് വെച്ചപ്പോ അവര് പറഞ്ഞ് നമ്മളെ വീട്ടിലെ കഞ്ഞി കൊടുക്കണ സ്പൂൺ കൊണ്ടാണ്, നീ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ രാവിലെ ഒരു സ്വാമിയുടെ പേര് എഴുതി കവല കൊണ്ടുവെക്കും. ആരെങ്കിലും വന്ന് പൈസ ഇടും. സ്വാമിയുടെ പേര് ചുമ്മാ എഴുതി വെച്ചാൽ മതി. മലയാളികൾ ചരാ 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 എന്ന് പറഞ്ഞിട്ടോളൂ. ഒരു കുഴപ്പമില്ല. നീ വരുന്നില്ല. ഞാൻ പറഞ്ഞില്ല. കൈയെങ്കാലും വളച്ചു കെട്ടി പിച്ചട്ടി എടുത്തു നീട്ടി എന്റെ കയ്യെന്തെങ്കിലും തരൂ എന്ന് വിളി. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഒരു വലിയ പ്രശ്നത്തിന്റെ ഒരു മിനിയേച്ചർ ആക്ടുമായിട്ട് കോമഡി സ്റ്റാർ സീസൺ 2 ദ ഓൾ ടൈം ഫേവറേറ്റ് ടീം എത്താൻ പോവുകയാണ്. തട്ടിപ്പും വെട്ടിപ്പും എന്ന റൗണ്ടിൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ പ്രിയ ടീം ഫോർ സ്റ്റാർസ്. ഇറന്ന് തീർന്നില്ലടാ, പിന്നെന്തിനാ കിടന്ന് കരയുന്നെന്തിനാ? കാല് കട്ടി വെച്ച് തെണ്ടുമ്പോ തെണ്ടാന്റെ വിഷമം തെണ്ടാനെ അറിയുള്ളൂ. മനസ്സിലായ? അങ്ങനെ കരഞ്ഞുകൂടാ. അതൊക്കെ വിടുന്നത് കളശിട. കളശിട്. ആ, ഇന്നത്തെ കളശിന്റെ കാര്യം പറയുമ്പോണ്. ഇതാണ് ഇന്നത്തെ കളശ. എടാ, ഞാൻ ഒരു വീട്ടിൽ ചെന്നിട്ട് അമ്മയെ തായേ കഞ്ഞി കുടിക്കാമല്ലോ തരണേന്ന് വെച്ചപ്പോ അവര് പറഞ്ഞ് നമ്മളെ വീട്ടിലെ കഞ്ഞി കൊടുക്കണ സ്പൂൺ കൊണ്ടാണ്, നീ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. തെണ്ടിയത്? ഞാൻ തെണ്ടിയത് അമ്മാ തായേ ഒരാഴ്ച ആയേ വല്ലതും കഴിച്ചിട്ട് എന്തെങ്കിലും തിന്നാൻ തരണേ. കയ്യെന്താ ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന വയറുമായിട്ട് വിശക്കുന്നതെന്ന് പറഞ്ഞ ആരെങ്കിലും വല്ലോ തരുവോ? നിന്നെ ഇവിടുന്ന് പറഞ്ഞുവിടാത്തൊരു കാര്യം ഉണ്ട്. അതെനിക്കറിയാം. എന്നെ ഭയങ്കര ഇഷ്ടമായോണ്ടല്ലേ? ഇഷ്ടമായോണ്ടല്ല, ഒരു സ്ഥാപനത്തിനകത്ത് ഒരു കുബേർകുഞ്ചു ഉള്ളത് നല്ലതാ. എടാ, കുബേർകുഞ്ചു ഞാനല്ല, പിന്നെ എന്റെ അച്ഛൻ. ൂരിക്കാലിക്കാലായിരുന്നു.
എന്റെ കൊച്ച എന്റെ അപ്പനെ വിളിക്കുന്നത് വെറുതെ വെറുതെ എന്റെ അപ്പനെ വിളിക്കുന്നത് എന്റെ അപ്പനെന്ന് പറഞ്ഞാല് എനിക്ക് എന്റെ കൺകെട്ട ദൈവം. അത് ശരിയാ, ഇവ ഇവന്റെ അപ്പനെ കണ്ടിട്ടില്ല ദൈവത്തെ കണ്ടിട്ടില്ല, രണ്ടും സങ്കല്പം മാത്രം. അധികാരം കാണിക്കാൻ നീ ആരി? നിനക്കെന്തടി? ഞാൻ ഇപ്പൊ ആരെന്ന് അറിയണം, അത്രേലേ ഉള്ളൂ. ഒരു പാതിരാത്രി മണിയറ വാതിൽ മുട്ടിയപ്പോഴാണ് ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കണത്. മണിയറ വാതിൽ അല്ല, ഒരു ഷെഡിന്റെ വാതിൽ മുട്ടിയപ്പോഴാണ് ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കണത്. നീ ആര്, നിനക്ക് എന്തൊരു വേണോന്ന്? അപ്പ ഞാൻ അയാളടുത്ത് പറഞ്ഞ് എനിക്ക് പിച്ചെ എടുക്കണമെന്ന്. അപ്പ അയാൾ എന്നോട് പറഞ്ഞ് സ്വന്തമായിട്ട് പിച്ചെ ചട്ടി ഉള്ളവർക്ക് മാത്രമേ പിച്ചെ എടുക്കാൻ പറ്റുള്ളൂ. അത്തോടെ തീർന്ന് പിച്ചെ എടുക്കും ജീവിതം ഇല്ല. അന്ന് എനിക്ക് ഈ പഴത്തക്കള വീട്ട പേരാണ് ചെമ്പകം. വെറും ചെമ്പകമല്ല, കുണിക്ക് ചെമ്പകം. പിന്നെ ആരെങ്കിലും എന്റെ ജീവിതം ചോദിക്കണമെങ്കിലേ അവരോട് പറയാൻ ഞാൻ ഒരു തെളിവ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ദേ കണ്ടോ, അയ്യേ കീറിയ ബ്ലൗസ്. ആവശ്യമില്ലാത്ത കാര്യം എല്ലാം കണ്ടോടെ. അതല്ല ഈ പാട് കണ്ടോ, കളക്ഷൻ കുറവാന്ന് പറഞ്ഞ് ആ പറഞ്ഞേ എന്നെ ചട്ടുകൾ വെച്ച് പൊള്ളിച്ചതാ. തലവത്തില് പിന്നെ ഞാനെന്തിനേ ഞണ്ടിനെ പോലെ എഴയുന്നത്? മ്യൂസിക് ചേഞ്ച്. എന്റെ പാട്ടിയമ്മ ഒന്നും പറയണ്ട, ഞാൻ അന്തസ്സായിട്ട് ഒരു വീട്ടിൽ പോയി തെണ്ടാനായിട്ട് നിക്കായിരുന്നു. അപ്പൊ ഒരു ചെറുക്ക ആ വീട്ടിൽ വന്ന് ഭയങ്കര ബഹളം, അവിടുത്തെ പെണ്ണിനെ കെട്ടണമെന്നും പറഞ്ഞു. അപ്പൊ അവളുടെ തന്ത പറയാണ്, ഒരു പിച്ചക്കാരന് കെട്ടിച്ചു കൊടുത്താലും നിനക്ക് ഞാൻ കെട്ടിച്ചേരത്തില്ല എന്ന്. അതിന് വല്ല തീരുമാനം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി അവിടെ നിന്ന് നോക്കിയതാ. സംഭവം ഒന്നും നടന്നില്ല. ആ നേരെ അങ്ങ് പോയി. പിന്നെ പാട്ടിയമ്മ ഇന്ന് കളശം കുറവാന്നും പറഞ്ഞോണ്ട് എന്നെ ചീത്ത വിളിക്കരുത്, ഞാൻ ഒരു തുണി മേടിച്ച് പിന്നെ 24 മണിക്കൂർ എഞ്ചി തണ്ടല്ലോ. ഞാൻ ഫുൾ പാൻറ് ഇട്ടിട്ട് ആര് കാണാനാണ്? ഇതാകുമ്പോഴത്തെ കുറച്ച് കാറ്റേലും കേറും, കുഴപ്പമില്ലാതെ. പട്ടിയമ്മ നിങ്ങക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമുണ്ട്. നോക്ക്, ദൈവമേ, കാണിക്ക വഞ്ചി കുത്തിത്തുറന്ന് അതിനകത്തുള്ള പൈസ എടുക്കുന്നതിന് പകരം കാണിക്ക വഞ്ചി ഉൾപ്പെടെ പൊക്കിക്കൊണ്ട് വന്നു. ഇപ്പൊ നാട്ടുകാർ വരും, പോലീസ് വരും, പ്രശ്നമാവും. എന്തിന്? എന്തിനു വരുന്നത്? ഞാൻ തെരഞ്ഞു വെച്ചേക്കുന്നു കുക്കുളാനന്ദ സ്വാമി. ഈ കുക്കുളാനന്ദ സ്വാമി ആരാണ്? ആര്? ഞാനാണ്. ആ ഞാൻ രാവിലെ ഒരു സ്വാമിയുടെ പേര് എഴുതി കവല കൊണ്ടുവെക്കും, ആരെങ്കിലും വന്ന് പൈസ ഇടും. സ്വാമിയുടെ പേര് ചുമ്മാ എഴുതി വെച്ചാൽ മതി, മലയാളികൾ ചരാ 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 ചരാന്ന് പറഞ്ഞിട്ടുള്ളൂ, ഒരു കുഴപ്പവും ഇല്ല. പിന്നെ പാട്ടിയമ്മ, നമ്മുടെ സംഘത്തിൽ ചേർക്കാൻ വേണ്ടി ഞാൻ ഒരുത്തനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ റോട്ടേ പോകുന്നതിന് നമ്മളെ സംഘത്തിൽ ചേർക്കാൻ പറ്റത്തില്ല. അവന് നല്ല കള്ള ലക്ഷണം. പറ്റത്തില്ല, പറ്റത്തില്ല, കള്ള ലക്ഷണമുള്ള ഒറ്റ ഒരുത്തിന് നമ്മുടെ സംഘത്തിൽ പറ്റത്തില്ല. അയ്യോ അല്ലേ, കള്ള ലക്ഷണം ഇല്ലാത്ത ഒരു സാധനം ചിമ്പാഞ്ചിക്ക് പൈസ തന്നോലെയാണ് ഇരിക്കുന്നത്. പറ്റിയമ്മ, ഇവന്റെ ഡേഡേ വിളി നിർത്താൻ പറയണം. ഈ ഒരാഴ്ച ഉണ്ടെങ്കിൽ എനിക്ക് ഇത്രയും പൈസ എന്നെ തീക്കണം. വിളിച്ചോട്ടെ, ഞാൻ കയറി പാടാ, കയറി പാടാ. എന്റെ അടുത്ത് മാന്യമായിട്ട് ഞാൻ ഹായ് പറഞ്ഞു. ഈ നമസ്കാരം പറയ, ഈ അപ്പയ്യ പൈസ നിന്റെ അപ്പം വന്നിടക്കോടാ. വന്നല്ലോ, കഷ്ടപ്പെട്ടാണ് എന്നെ അടുക്ക് കൂട്ടണം. എണ്ണിക്കോ, അച്ഛാ എണ്ണിക്കോ, എണ്ണിക്കോ. ഇതാണ് ഞങ്ങളുടെ എല്ലാം എല്ലാമായ പാട്ടിയമ്മ. പാട്ടിയമ്മ എന്ന് പറഞ്ഞാൽ നമ്മള് രാവിലെ തെണ്ടാൻ പോകുമ്പോ നല്ല ഉണ്ടമുളകൊക്കെ ഉടച്ച് നമുക്ക് പഴങ്ങു തരും. ഒരു ദിവസം കളശം കുറവെന്ന് പറഞ്ഞാൽ ആ ഉണ്ടമുളകത്തെ എന്റെ കണ്ണി തേച്ച് കറ്റ കളവ്. വേണ്ട വേണ്ട, ആ പാട്ടിയമ്മയുടെ കാലിലോട്ടൊന്ന് തൊഴിൽ തൊട്ട് തൊഴിൽ. വേറെ ആളെ കൂടെ പരിചയപ്പെടുത്താണ്ട്. മെയിൻ ആളാണ് ചമ്പകം. എന്തോ ഇവിടുത്തെ കണ്ടുന്നതിന് മുമ്പ് ഞാൻ ഒരു ഉപദേശം തരാം. കണ്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരാൻ വരരുത്, കേട്ടാ? അമ്മ, ഇന്നത്തെ കളക്ഷനിൽ നിന്ന് രണ്ടും കൂടെ പൈസ എടുത്ത് ബന്ധു മേടിച്ചു. എന്താ വേണം?
തിരുടിയാച്ചാ വാമ്മാ തിരുടക്കൂടാത് പാട്ടിയമ്മ വേണ്ട പാട്ടിയമ്മ പാട്ടിയമ്മ വേണ്ട ഒന്ന് പറ എന്റെ അപ്പന്റെ തലയിൽ പോയി വീഴടാ ഒരു വല്ല ഇത് വെച്ച് രണ്ടിനെ ചന്തി പൊള്ളിക്കണം പൊള്ളിച്ച് കഴിയുമ്പോ പൊള്ളന്റെ വേദനയില് ഇതുവരെ കട്ടിട്ടുള്ള കഥകൾ മൊത്തം തുറന്നു പറയണം ഇത് അവർക്കൊരു പാഠമായിരിക്കണം പൊള്ളിര് എന്റെ ദൈവമേ കഴിഞ്ഞാൽ കട്ടത്തിന് 4000 രൂപ എന്താ പിടിച്ചോ ബാക്കി 3000 രൂപ അകത്തിൽ പൊട്ടിട്ട് ഞാൻ 1 രൂപ കക്കത്തില്ല ഭയങ്കര ദേഷ്യമാണ് പാട്ടിയമ്മയ്ക്ക് ദേഷ്യം കടിച്ചമർത്തുന്നാണ്ടാ കടിച്ചമർത്തല്ലടാ ഈ നാശം പിടിച്ച കൊളം തന്നെ കടിച്ചു പറിക്കടാ എടാ നീ വരുന്നില്ലേ അത് ഞാൻ പറഞ്ഞില്ല വരുന്നില്ലേ നീ വരുന്നില്ലേ കണ്ട തോർത്തിയുടെ കുളിച്ചിട്ടുണ്ട് വിളിച്ചപ്പോഴേ ഓടി വന്നു അതെ കൊറേ നാളായിട്ട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നു കയ്യില് കുരു ഞാൻ അതന്നെ പറഞ്ഞിട്ടുണ്ടോ കൂടുതൽ കളിച്ച ഒറ്റാൻ വെച്ചാലും പറഞ്ഞില്ലാന്ന് കണ്ട പിന്നെ ഞാൻ പറയാൻ പറ്റിരുന്ന കാര്യമൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് തരട്ടെ ഇതെന്റെ ഹൃദയമാണ് വായിച്ചിട്ട് മറുപടി തന്നില്ലേ എന്തോ പിച്ചക്കാരിയാണെങ്കിലും നീ എന്റെ മനസ്സിലെ മോഹവല്ലി ആണോ വല്ലി വല്ലി മോഹവല്ലി എന്റെ പിച്ചച്ചട്ടിയിൽ വീഴുന്ന ഓരോ ചില്ലറ തൊട്ടിലും നിന്റെ മുഖം മാത്രമാണ് ഓമനെ നിന്റെ ചിരി ചില്ലറ കിലുക്കം പോലെയാണ് സ്നേഹമാവുന്ന പിച്ചയ്ക്ക് വേണ്ടി നിന്റെ പിന്നാലെ പിച്ച വെച്ച് നടക്കുന്ന ഒരു സ്നേഹ ഭിക്ഷാടക്കാരനാണ് ഓമലെ ഞാൻ നീ സമ്മതിച്ചാൽ നമുക്ക് ഈ ലോകം മുഴുവനും ഒന്നിച്ച് പിച്ചതെണ്ടാം അയ്യോ ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വീടുകൾ തോറും പിച്ചതെണ്ടി തെണ്ടി മരിക്കും ആണോ ഈ കത്തിനെ മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുന്ന നിന്റെ സ്വന്തം പിച്ച പോരുന്നു എന്റെ പിച്ചപാത്രത്തിലെ ചില്ലറ പൈസ ആവാൻ സ്വന്തമായി ആശ കൊണ്ടു കൂടു കൂട്ടി നാം ഇഷ്ടം കൂടിയെന്നിച്ച വെച്ച നാൾ മുതൽ കൂനി എന്റെ സ്വന്തം എന്റെ സ്വന്തമായി ആശ കൊണ്ടു കൂടു ഇഷ്ടം കൂടി എന്നും എന്നും പാട്ടിയമ്മ പാട്ടിയമ്മ സാത്താനാശാൻ പറഞ്ഞു പാട്ടിയമ്മ വർണ്ണ വരവൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചിപ്പോ അങ്ങ് താർക്കും എന്തൊരു കീറിയ കൂടെ ഞാൻ പിച്ചക്കാരനല്ല ബിഗ് ബിയിലെ മമ്മൂട്ടിയല്ല ലോക പ്രശസ്ത ഭിക്ഷാടന മാഫിയ തലവൻ ഗോവിന്ദ ചാമിയുടെ ആശാനായിരുന്നു ഈ ആശാൻ അറിയാവോ ലോക പ്രശസ്തമായ 10 പിച്ചപാത്രത്തിൽ 2 പിച്ചപാത്രം ഈ ആശാന്റെ ഒരു സമയത്ത് വയറ്റ് തട്ടി മാറുന്നു ഒരു സമയത്ത് തെണ്ടുന്നു ഒരു സമയത്ത് പോക്കറ്റ് അടിക്കുന്നു 10 തലയാ തനി രാവണൻ ബാക്കി 9 തല ഇവിടെ എന്നാ വാടകയ്ക്ക് നാടക്കാർക്ക് നമ്മളെ സംഗതി പുതിയതായിട്ട് വന്നതാ നീ ആശാൻ വേണം ഇവനെല്ലാം പഠിപ്പിക്കാൻ എന്തിനാടാ ചക്കരെ തെണ്ടാൻ വന്നത് ഈ ജോലിയമ്മ വേറെ കുഴപ്പമൊന്നുമില്ല ടാക്സ് അടക്കേണ്ട കറണ്ട് ബില്ല് അടക്കേണ്ട കാറിന്റെ സി സി അടക്കേണ്ട നമുക്ക് ഇങ്ങനെ കിടക്കാം ഇൻഷുറൻസ് അടക്കേണ്ട ഒറ്റ ഇത് പിച്ച മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി അത് ശരിയാ നമ്മുടെ പാട്ടിയമ്മയുടെ ബാങ്ക് അക്കൗണ്ടില് എത്ര കോടി രൂപയെ കിടക്കണം എനിക്ക് കളക്ഷൻ വന്ന് രൊമ്പ കമ്മിയായിരിക്കും അത് മാത്രല്ല പിച്ച കൊടുക്കരുതെന്നും പറഞ്ഞ് കൊറച്ചാളുകൾ നമുക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് അത് കുഴപ്പമില്ല മലയാളികൾ എന്ത് കൊടുക്കണ്ട എന്ന് പറയുന്നത് അതേ കൊടുക്കൂ ഇവിടെ മൂത്രം ഒഴിക്കരുത് എന്ന് എഴുതി വെച്ചാൽ അവിടെ തന്നെ മൂത്രം ഒഴിക്കും ഇവിടെ ചവറിടരുത് എന്ന് എഴുതി അവിടെ തന്നെ ചവറിടും
പിന്നെ മദ്യക്കുപ്പിൽ എഴുതത്തില്ലേ, ഇത് കുടിക്കരുത് ആരോഗ്യത്തിന് ഹാനികരം, അതേ കുടിക്കൂ. അതുകൊണ്ട് പിച്ച തളണ്ട എന്ന് പറഞ്ഞ് നമുക്ക് പിച്ച തരും ധൈര്യമായിട്ട് ഇരുപാട്ടിയമ്മ. അത് മാത്രല്ലടാ, പിച്ച എടുത്ത് കൊളന്തകളില്ലടാ. ഞാനൊരു 4-5 സ്കൂള് കണ്ടു വെച്ചിട്ടുണ്ട്, പിള്ളേരെ ഞാൻ കൊണ്ടുവരാം. ഒരു യാചകർ അല്ലെങ്കിൽ പിച്ചക്കാർക്ക് ആദ്യം വേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താണ്? അയ്യോ ഇതല്ല, എഴുതിയല്ല ഞാൻ പറയും, അതല്ല കേട്ടു പറഞ്ഞാ മതി. എന്താണ് സൗമ്യത? ശ്രദ്ധിക്കൂ, സ്പെല്ലിംഗ് പറ, സ്പെല്ലിംഗ് പറ. മുട്ടയിലെഴിഞ്ഞു വാ, മുട്ടയിലെഴിഞ്ഞു വാ. സ്പെല്ലിംഗ് പറ. പേഴ്സണാലിറ്റി, ഐ ഇന്റലിജൻസ്, സി ക്യാരക്ടർ, എച്ച് ഹെൽത്ത്, എ അതെനിക്കറിയാം, എനിക്കറിയാം. എ എന്ന് പറഞ്ഞാൽ ആക്ടിങ്, അഭിനയം. നമ്മളൊരു ആക്ടർ ആയിരിക്കണം പിച്ചക്കാര്, മനസ്സിലായോ? എഴുന്നേക്കടാ. നമുക്ക് ഈ തെണ്ടുന്നത് തെണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇമാർക്കൊന്ന് വിശദീകരിച്ചു കൊടുക്കണം. സ്റ്റൈൽ അറിഞ്ഞൂടാ. ഒരു ചെറിയൊരു സംഗീതാത്മകമായ ഒരു സംഭവത്തിൽ ഞാൻ അഭിനയിച്ച് കാണിച്ചോട്, അഭിനയിച്ച് പറഞ്ഞു. കയ്യും കാലും വളച്ച് കെട്ടി പിച്ചച്ചട്ടി എടുത്തുതിട്ടി എന്റെ ചട്ടയ എന്തെങ്കിലും തരൂ എന്ന് വിളി, എന്റെ ചേച്ചി എന്തെങ്കിലും തരൂ തിട്ടി വിളി. കയ്യും കാലും വളച്ചു കെട്ടി പിച്ചച്ചട്ടി എടുത്തുതിട്ടി എന്റെ ചേട്ട എന്തെങ്കിലും തരൂ എന്ന് വിളി, എന്റെ ചേച്ചി എന്തെങ്കിലും തരൂ നീട്ടി വിളി. ആളില്ലാത്ത വീടുകൾ കയറി കണ്ണിൽ കണ്ടതൊക്കെയും പൊക്കി പടക്കെട്ടിനുള്ളിൽ ഒളിപ്പിച്ചു വിട്ടോണം, സ്വന്തം കാറിൽ കയറിയിരുന്നു പാഞ്ഞോണം. ഇല്ലേ ഇത് പൊല്ലാപ്പാകും നമ്മളൊക്കെ മോഷക്കളാകും, ഭിക്ഷകങ്ങൾ തിക്കളിയാണെന്റെ ഭിക്ഷക്കാരെ, സൂക്ഷിച്ചില്ല പൊല്ലാപ്പാകും കൂട്ടുകാരെ, ശിക്ഷിച്ചെന്നാലകത്തു പോയിടും കൂട്ടുകാരെ. കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചു വേണം പോവാൻ. അച്ഛനെ ഇത് എവിടെയെങ്കിലും പിടിക്കുമോ? ഇത് കാണാം. അങ്ങനൊന്നും നമ്മൾ ഒരു കാര്യത്തിലും പേടിക്കണ്ട. പിന്നെ ഇങ്ങനെയുള്ള കേസുണ്ടല്ലോ, ഏത് മതയാന ഇളകി വന്നാലും നമ്മൾ പേടിക്കരുത്, ഏത് കൊലകൊമ്പ് വന്നാലും നമ്മൾ പേടിക്കരുത്. പേടിക്കണ്ട, പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ചില കാക്കിട്ട പോലീസുകാരെ ഒന്ന് നമ്മൾ ചെറുതായിട്ട് പേടിക്കണം. എല്ലാത്തിനും പിടിച്ച് വണ്ടി കേറ്റ. എന്താ സാറേ കാര്യം? ഒന്നും അറിയത്തില്ല, ഭിക്ഷാടനത്തിന്റെ മറവിൽ പിള്ളേരെ തട്ടിക്കൊണ്ട് പോലല്ലടാ. അയ്യോ, ആരാ സാറേ ഈ കള്ളത്തരൊക്കെ പറഞ്ഞത്? ഞാൻ ചൈൽഡ് വെൽഫെയറിലെ ഉദ്യോഗസ്ഥയാ. ഈ നിൽക്കുന്ന കുട്ടി ഞങ്ങളെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഇത് കണ്ട ഞങ്ങൾ സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടിയാണ് ഈ സ്ഥലം കണ്ടെത്തിയത്. ഈ ഫോണൊക്കെ ആരാടാ ഈ പിള്ളേർക്ക് കൊടുത്തത്? കാലത്ത് ആർക്കാടാ ഇതൊന്നും അറിയാത്തത്? പറയും മക്കളെ, സത്യത്തിൽ ഇവിടെ എന്താ സംഭവിച്ചത്? സാറേ, ഞാൻ സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഇയാൾ എനിക്ക് മുട്ടായി തന്നു, പിന്നെ കണ്ണു തുറന്നപ്പോ ഞാൻ ഇവിടെയാ. ഞങ്ങളെ എന്നും അടിക്കും, ആഹാരം പോലും തരത്തില്ല. ആഹാരം ചോദിക്കുമ്പോ പറയും കഴിച്ചാലേ നിന്റെയൊക്കെ മുഖത്ത് ക്ഷീണം കാണില്ലെന്ന്. ഞങ്ങൾക്ക് വീട്ടിൽ പോണം സാറേ. ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള താക്കീതാണ്. റോഡരികിൽ വിശന്ന് വലഞ്ഞ് ഭിക്ഷയാചിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സഹാനുഭൂതിയുടെ പേരിൽ നിങ്ങൾ നീട്ടുന്ന ആ നാണയത്തുട്ടുകളുണ്ടല്ലോ, അതാണ് ഭാവിയിലെ ഗോവിന്ദച്ചാമിമാർക്കും കൊടിയ ക്രിമിനലുകൾക്കുമുള്ള ആദ്യ മൂലധനം. നിശബ്ദമായ ഒരു ക്രിമിനൽ പ്രവർത്തനമായ ഈ ഭിക്ഷാടനത്തിനോട് മനഃപൂർവ്വം നമ്മൾ മുഖം തിരിച്ചാലേ ആ മാഫിയയുടെ കൈകളിൽ നിന്നും ഇനിയെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടും. നീയൊക്കെ എങ്ങനെടാ തെണ്ടുന്നെ? അമ്മ എന്ന് വിളിച്ചോണ്ട്. എങ്കിൽ ഇനി അതൊന്ന് നീട്ടി വിളിച്ചോ. അമ്മ ജതിഷേട്ടാ,
യാചകരില്ലാത്തൊരു നാടാണ് നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നത്. അങ്ങനെ ഒരു സ്വപ്ന സാക്ഷാത്കാരം അതിനെ പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് നിങ്ങൾ ഈ സ്കിറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് ഒരു പരിധിവരെ ഒരു ബോധവൽക്കരണ സ്കിറ്റാണ്. ഹ്യൂമറിനേക്കാളും കൂടുതൽ നിങ്ങൾ പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഭിക്ഷാടനത്തിൻ്റെ പേരിൽ നടക്കുന്ന ചൂഷണം, അത് ഒഴിവാക്കണമെന്ന ആഹ്വാനം, അതിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ, ആ എലിമെൻറ്സ് എല്ലാം വളരെ നന്നായിരുന്നു. പിന്നെ ചെറിയ പോരായ്മയായിട്ട് പറയാൻ കഴിയുന്നത് അത് നിങ്ങൾ തിരഞ്ഞെടുത്ത വിഷയത്തിൽ വരുന്ന പരിമിതിയാണ്. നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, അവരവരുടെ കഥാപാത്രങ്ങൾ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സ്കിറ്റിൽ, ഇങ്ങനെ ഒരു സ്കിറ്റിൽ കൊച്ചുകുട്ടികളെ ഇതേപോലെ അടിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് ചിരിക്കാൻ ശ്രമിക്കുക? കാരണം അവിടെ ഒരു ക്രൂരതയുണ്ട്. അപ്പോൾ ക്രൂരത ഇതിനകത്ത് ഒരു 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 ചൂഷണം, ക്രൂരത എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ നെഗറ്റീവായിട്ടുള്ള എലിമെൻറ്റ്സ് ആണ് നിങ്ങൾ കൂടുതൽ പ്രതിപാദിക്കുന്നത്. അവിടെ നർമ്മം കൊണ്ടുവരാൻ അത്ര എളുപ്പമല്ല. ആ പരിമിതി നിങ്ങൾക്കുണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ഫോർ സ്റ്റാർസ്. താങ്ക് യു ശ്വേതജി. ടീം ഫോർ സ്റ്റാർസ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ പിച്ചാൻ്റെ ഫുൾ ഫോമാണ്. പേഴ്സണാലിറ്റി, ഇന്റലിജൻസ്, ക്യാരക്ടർ, അത് കഴിഞ്ഞ് ഹെൽത്ത് ആൻഡ് ആക്ടിംഗ്. ആ ഒരു ഫുൾ ഫോം നിങ്ങൾ കൊടുത്തതിന് നിങ്ങൾക്കൊരു വലിയൊരു കൈയടി. ആസ് എൻ ആക്ട്രസ് ഞാൻ എപ്പോഴും പറഞ്ഞൊരു നല്ലൊരു ക്യാരക്ടർ കിട്ടിയാൽ ആസ് എൻ ആക്ടർ ഐ വിൽ പെർഫോം ദ ബെസ്റ്റ്. എനിക്ക് തോന്നുന്നു പാട്ടി അമ്മാൻ്റെ ആ ഇൻട്രൊഡക്ഷൻ വാസ് ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. ആ സൂര്യ did a very 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 good job. Your performance was beautiful. Pashe comedy stars inde ee vedhiyil idu kaanano ille ennalla oru confusion as a judge inikkende. Otherwise beautiful. God bless. Rimi, team four stars. Yes. എന്തായാലും തട്ടിപ്പും വെട്ടിപ്പും തീം തന്നപ്പോൾ ഇതുവരെ ആരും പരീക്ഷിക്കാത്ത എന്ന ഒരു വെറൈറ്റി, ഒരു പുതുമയുണ്ടായിരുന്നു ഈ ഒരു ഒരു തീമിൽ. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തുന്നത് അപ്പോൾ ഭിക്ഷാടനം അല്ലെങ്കിൽ ഭിക്ഷ തെണ്ടുന്നവർക്ക് കൊടുക്കരുത് എന്നാണ്. അത് അവരോട് കനിവില്ലാത്തതുകൊണ്ടല്ല. ഈ പറഞ്ഞ പോലെ ഒരുപാട് പാട്ടിയമ്മമാർ വരും, പിള്ളേരെ തട്ടിക്കൊണ്ടു പോകും, അവരുടെ ഒരു ഏരിയ ഗ്യാങ് വരും എന്നൊക്കെ ഉദ്ദേശമുണ്ട്. അല്ലാണ്ട് നമുക്കറിയാം അല്ലേ ആർക്ക് കൊടുക്കണം വേണ്ടേ, നല്ലതായിട്ട് വരുന്ന അല്ലെങ്കിൽ കഷ്ടപ്പാട് പറഞ്ഞു വരുന്ന ആൾക്ക് നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇതുപോലെയുള്ള തട്ടിപ്പും വെട്ടിപ്പിനും നമ്മൾ കൊടുക്കരുത് എന്നാണ് നമ്മൾ മെസ്സേജിലൂടെ പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ശ്വേതജി ഓൺ 30. കോമഡി എലിമെൻ്റ് ഇല്ല, പെർഫോമൻസ് വൈസ് ബ്യൂട്ടിഫുൾ. സോ പ്യുവർലി ആൻഡ് പ്യുവർലി, സോ മാർക്സ് ഇസ് 29. ജ്യോതിഷേട്ടാ 36 out of 40. റിമി ടോമി 27. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 92 on 100. സോ രണ്ട് ബ്യൂട്ടിഫുൾ ആക്സോട് കൂടി കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇതാ വൈൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും നല്ല സ്വപ്നങ്ങൾ മാത്രം കണ്ടുറങ്ങാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ ടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. വൈൻഡിങ് അടിപിടിയായി. സിമ്പിളായി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, മെട്രോ ഞങ്ങളുടേതാണ്. ഇത് ഞാനല്ല, ഞാൻ ഇങ്ങനെയല്ല. ചേച്ചി രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നില്ല, എടപ്പാടി പളനിസ്വാമിക്ക് ഒരു ഭീഷണിയും ഉയർത്തുന്നില്ല. അയ്യോ കണ്ണിലെയോ നിന്നെ കാണാനായി ഇളവണ്ണാർവരയോടിക്കൂ, കണ്ണിലെയോ നിന്നെ കാണാനായി ഇളവണ്ണാർവരയോടിക്കൂടി. പിന്നെ സ്വഭാവം മാറ്റാൻ പറ്റൂ? പറ്റില്ല, ഞാൻ ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു. മലയുരപ്പിലെ തുടങ്ങിയ നിമിഷമിതേ.